പിലിക്കോട് പൊള്ളപ്പൊയിൽ ബാലകൈരളി ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. ഗ്രന്ഥാലയമംഗം പി തേജസ്സിന് എഴുതിയ കൊതി എന്ന കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്തത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ. പിലിക്കോട് കൊടക്കാട് പൊള്ളപ്പൊയിൽ ബാലകൈരളി ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ബാലകൈരളി അംഗവും ഗ്രന്ഥാലയത്തിന്റെ ബാലവേദി യുവത എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും ചെയ്ത പി തേജസ്വിനി എഴുതിയ കൊതി എന്ന കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്തത്. ഗ്രന്ഥാലയത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് പ്രകാശന കർമ്മം നിർവഹിച്ചു. നന്നായി എന്ന് പറയുമ്പോഴാണ് ചിലപ്പോൾ ആ ഒരു വലിയ ഗുണം നമ്മുടെ എഴുത്തുകാർക്ക് ഉണ്ട്, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ കവിതകൾ എഴുതി, പണ്ടൊക്കെ പത്രാധിപ ഞാൻ ആദ്യത്തെ മാതൃഭാഷയിൽ കഥ കൊടുത്തിട്ട് അച്ചടിക്കാമെന്ന് പറഞ്ഞിട്ട് കത്ത് കിട്ടിയിട്ട് അത് അച്ചടിച്ചു വരുന്ന ഒന്നര വർഷം കാത്തു നിന്നിട്ടാണ് എൻ്റെ ചെറുപ്പകാലത്ത്, വളരെ ചെറിയ കാലത്ത് അറിയിച്ചു. ഒരു ഒരു വർഷം, ഒന്നര വർഷമാണ് ഒരു കഥ. പക്ഷെ ഇപ്പോ പത്രാധിപരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ അല്ലെ, നമുക്കൊരു കവിത എഴുതിയിട്ട് അപ്പാട് സ്പേസിലേക്ക് വിടാം, സൈബർ സ്പേസിലേക്ക് വിടാം, ഫേസ്ബുക്കിൽ ഇടാം, വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എത്രയോ ആളുകൾ കാണും. ഒരു ഒരു സെക്കൻഡ് മതി, ഒന്നര വർഷം വേണ്ട അല്ലെ. കേരള സാഹിത്യ അക്കാദമി അംഗം ഇ പി രാജഗോപാലൻ പുസ്തകം പരിചയപ്പെടുത്തി. ചടങ്ങിൽ ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് വി വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. പരിപാടിയുടെ ഭാഗമായി അംബികാസുധൻ മാങ്ങാടിന്റെ അല്ലോഹലൻ പുസ്തകത്തെ ആസ്പദമാക്കി ചർച്ചയും നടന്നു. അധ്യാപികയും എഴുത്തുകാരിയുമായ പി പി ജയശ്രീ പുസ്തകത്തിന്റെ അവതരണം നടത്തി. നേതൃസമിതി കൺവീനർ ടി വി ബാലകൃഷ്ണൻ മാസ്റ്റർ, ഗ്രന്ഥാലയം മുൻ പ്രസിഡന്റ് കെ കുഞ്ഞിരാമൻ, കൈരളി ക്ലബ്ബ് സെക്രട്ടറി എം വി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തേജസ്വിനി മറുപടി പ്രസംഗം നടത്തി. ഗ്രന്ഥാലയം സെക്രട്ടറി സി ശശി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി പി വിശ്വാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.